ഹലോ ഫ്രണ്ട്സ്, 55 ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിന്ന് നിരോധിക്കണം എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ കാര്യമായിരിക്കും. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ അടക്കം സോഷ്യൽ മീഡിയകളിൽ ഉയർന്നുവന്നൊരു ചോദ്യമാണ്, ഈ നിരോധിക്കപ്പെടേണ്ട ഒരു 55 ആപ്ലിക്കേഷനുകളിൽ പബ്ജി എന്ന ഗെയിമും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് പബ്ജി നിർമ്മാതാക്കളുടെ കമ്പനി ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും അറിയണം. അതുമാത്രമല്ല, ടിക്ടോക്ക്, ഹലോ, മീ കമ്മ്യൂണിറ്റി, എക്സണ്ടർ തുടങ്ങിയ ആപ്പുകൾ നിരോധിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നിരോധിക്കപ്പെടേണ്ട ഒരു 52 ആപ്ലിക്കേഷനിൽ പബ്ജി എന്ന ഗെയിം ഉൾപ്പെട്ടിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. എന്നാലും ആളുകൾക്ക് അറിയേണ്ടതുണ്ട് ഈ ഒരു ഗെയിമിൻ്റെ നിർമ്മാതാക്കളെക്കുറിച്ചും അത് ഏത് രാജ്യത്തെ ഏത് കമ്പനിയിലാണ് നിർമ്മിച്ചതിനെക്കുറിച്ചും എന്നതൊക്കെ. 2017 പബ്ജി എന്ന ഗെയിമിംഗ് ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നത്. അത് നിർമ്മിച്ചത് സൗത്ത് കൊറിയയിലെ വലിയൊരു ഗെയിമിംഗ് കമ്പനിയായ ബ്ലൂ ഹോൾ എന്നൊരു കമ്പനിയാണ്. ഈ ഒരു ഗെയിമിന് വലിയൊരു പ്രചാരം ലഭിച്ചപ്പോൾ ഇത് മൊബൈൽ ഉപഭോക്താക്കളിലേക്കും എത്തിക്കണമെന്ന് ഈ ഒരു കമ്പനിക്ക് തോന്നുകയുണ്ടായി. അപ്പോൾ ഉത്തര കൊറിയയിൽ നിന്നും ചൈനയിലേക്കാണ് ആദ്യമായി അവർ പബ്ജി എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇറക്കിയത്. പക്ഷേ അവിടെ ഇറക്കണമെങ്കിൽ വലിയൊരു കമ്പനിയുമായി അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നേരിടേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായത് ചൈനയിലെ ഒരു പ്രശസ്ത കമ്പനിയായ ടെൻസെൻറ്റ് എന്നൊരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയാണ് മൊബൈൽ ഉപഭോക്താക്കൾക്ക് വേണ്ടി പബ്ജി എന്ന ഗെയിം നിർമ്മിക്കുന്നത്. പിന്നീട് ഈ ഒരു പബ്ജി എന്ന ഗെയിമിന് വലിയൊരു പ്രചാരം ലഭിച്ചപ്പോൾ ആ ഒരു ചൈനയിൽ അക്രമവാസന കൂട്ടുന്നു എന്ന ഈ ഒരു ഗെയിം കൊണ്ട് അക്രമവാസന കൂട്ടുന്നു എന്ന കാരണം പറഞ്ഞ് അവിടെ ബാൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ തന്നെ ആ ഒരു ടെൻസെൻറ്റ് എന്ന ചൈനയിലെ കമ്പനി അവിടുത്തെ മൊബൈൽ ഡെവലപ്പേഴ്സിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഗെയിം ഫോർ പീസ് എന്ന പേരിൽ ആ ഒരു പബ്ജി അതേപോലെ തന്നെ ഇറക്കുകയുണ്ടായി. കൂടെ കുറച്ച് ദേശീയത കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ ആ ഒരു രാജ്യം ആ ഒരു ഗെയിമിനെ അപ്രൂവ് ചെയ്യുകയും ചെയ്തു, കാരണം ദേശീയത കൂടി വന്നിട്ടുണ്ട്. പിന്നീട് ചൈനയിൽ നിന്നും ലോകമെമ്പാടും ഈ ഒരു ഗെയിം വ്യാപിക്കുകയുണ്ടായി. അത്തരത്തിലാണ് ഇന്ത്യയിലേക്കും എത്തിയത്. ചുരുക്കം പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഗെയിമുകൾക്ക് വേണ്ടി ഈ ഒരു പബ്ജി മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് ഉത്തര കൊറിയൻ കമ്പനിയാണ്. മൊബൈലുകൾക്കേക്ക് അതൊരു മാറ്റമാക്കി മാറ്റിയത് ചൈനയിലെ ടെൻസെൻറ്റ് എന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം എത്രമാത്രം വലുതാണെന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ മറ്റും ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു പബ്ജി ആപ്ലിക്കേഷനെ നിരോധിക്കാൻ പോവുകയാണെന്നറിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ചെറിയൊരു വിഷമം ഉണ്ടാകുകയും പിന്നീട് അവരത് അൺഇൻസ്റ്റാൾ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മറ്റൊരു ശ്രദ്ധേയമായ വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയിൽ നിർമ്മിച്ചിരുന്ന വൺ പ്ലസ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും മിനിറ്റുകൾക്കുള്ളിൽ കഴിഞ്ഞ ദിവസം വിറ്റ് പോവുകയുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. നമ്മൾ ഏത് കമ്പനിയുടെ ബ്രാൻഡ് വാങ്ങണമെന്നും ഏത് കമ്പനിയെയാണ് ആശ്രയിക്കേണ്ടതെന്നും എല്ലാം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ പോലും രാജ്യത്തിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും പാടില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ ആ ഒരു ലിസ്റ്റിൽ 52 ആപ്ലിക്കേഷനുകളുടെ കൂടെ പബ്ജി എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വന്നിട്ടില്ല. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ മൊബൈലുകളിൽ നിന്നും കളയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ്റെ ഉറവിടം കൊറിയ ആണല്ലോ എന്ന് ഉദ്ദേശിച്ച് നമുക്ക് സമാധാനപ്പെടാം. അല്ലാത്തവർക്ക് ഇതൊരു കളയുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.